ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു ഗെയിം ആണ്. നമ്മൾ വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫാമിംഗ് പ്രോ 3. യെസ് ഗൈസ്, ഇതൊരു ഫാമിംഗ് സിമുലേറ്റർ ഗെയിമാണ്. ഇപ്പോൾ ഫാമിംഗ് സിമുലേറ്റർ ഗെയിംസ് ഇഷ്ടംപോലെ പ്ലേ സ്റ്റോറിലുണ്ട്. അതായത് ഫാമിംഗ് സിമുലേറ്റർ 18 ഉണ്ട്, 19 ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇന്ന് വേറൊരു ഗെയിം ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫാമിംഗ് പ്രോ 3 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്, പക്ഷേ പെയ്ഡാണ്. ഞാനിത് മോഡ് ആപ്പിക്ക് എടുത്തതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ നോക്കാൻ പോകണം. ഫസ്റ്റ് വാക്ക് ത്രൂ എങ്ങനെയാണ്? അപ്പോൾ അത് തന്നെ, ഒരു കോവിഡ് ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വലിയ വിഷയമൊന്നും ഇല്ല. അപ്പോൾ ആദ്യം നമ്മളൊരു പറഞ്ഞിരുന്ന ആളുണ്ട്, ഹലോ ദേർ, വെൽക്കം ടു ഓ ഫാം. ഓക്കെ, ഭയങ്കര അപ്പോൾ സംഭവം ഫസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ്. നമ്മളെ ഫാമിലോട്ട് വെൽക്കം ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു ഫാമിംഗ് ന്യൂസ് കാണാൻ പറ്റും. നമുക്ക് ഓരോത്തിൻ്റെയും ഐറ്റംസിൻ്റെയൊക്കെ പ്രൈസ് എത്രയുണ്ടെന്നും അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും വില കൂട്ടിയിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്ഥലം. ഓ, എന്തോ വളഞ്ഞ് നിൽപ്പുണ്ട്. ഫസ്റ്റ് ഇമ്പ്രഷൻ കുഴപ്പമില്ല, നല്ല ഇതൊക്കെ തന്നെ. ഫസ്റ്റ് പേഴ്സൺ മോഡ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ നല്ലൊരു കാര്യമാണ് തോന്നുന്നു. ഓക്കെ, ഷാഡോ വാട്ട്, ആ അത് നല്ലൊരു ഷാഡോ ഒക്കെ ഉണ്ട്. ഷാഡോയ്ക്ക് വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്തോട്ട് കയറാനാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന്, ഓക്കെ ഓക്കെ, അടുത്ത് വന്നാൽ ചെന്ന് അടുത്ത് തന്നാൽ മതി. അപ്പോൾ ഓക്കെ, അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും. അപ്പുറത്ത് ഹെഡ് ഫ്രണ്ട്, അപ്പോൾ അത് നമുക്ക് മിക്കവാറും അത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ ഫാമിംഗ് ഗെയിംസ് ഒന്നും അധികം കളിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടും നോക്കുവാണ്. അതെന്താണ് അത് എടുക്കണമായിരിക്കും, ഫിറ്റ് ചെയ്യണം, എങ്ങനെയാണോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പോകുന്നുണ്ട്, മുമ്പിലോട്ട് പോവാ. ഓക്കെ, ഫിറ്റ് ചെയ്യുക. ഓക്കെ, ആക്ടിവേറ്റ് ദ ഹെഡർ ഫ്രം ദ ഹാർവസ്റ്റ്. അപ്പം താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. 4 ബട്ടൺസ്. അപ്പോൾ അതിനകത്ത് ആ ഏറ്റവും ലാസ്റ്റത്തെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വണ്ടിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ ക്രോപ്പ് ഹാർവസ്റ്റിങ്ങിലോട്ട് കടക്കാം. ഓക്കെ, തുടങ്ങി കയറുന്നുണ്ടോ അത്? ആ കുഴപ്പമില്ല, വരുന്നുണ്ട്, ശരിയാവുന്നുണ്ട്, ശരിയാവുന്നുണ്ട്, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം നമ്മളെ ഫസ്റ്റ് ആ ഗെയിമിലോട്ട് കടന്നപ്പോൾ തൊട്ടുള്ള നമ്മളെ ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഫ്യൂവലൊക്കെ ആയിട്ട് മണ്ടിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് വീട്ടിൻ്റെ അത് നമ്മളെ എന്തോ ക്രോപ്പിൻ്റെ ഇത് കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 700 എന്തോ, അപ്പം കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വണ്ടിക്ക് ഒരു സുഖമില്ല. എല്ലാ ഗെയിംസിലും അങ്ങനെയാണ്, ഫസ്റ്റ് കിട്ടുന്ന വണ്ടിയൊന്നും ഒരു നല്ലൊരു ഇതില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗെയിമിലെ ഫസ്റ്റ് വണ്ടി ഒരു സുഖമില്ല. കറക്റ്റായിട്ടൊക്കെ ഒന്നും അല്ല ഞാൻ പോകുന്നത്, ചുമ്മാ ഇതാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ കോയിൻസ് കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്, അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് മൊത്തം ഒന്നും കുറച്ച് കള നമ്മളിപ്പം ഞാൻ പെട്ടെന്നൊരു മാപ്പിലോട്ടൊന്ന് പോയേക്കുവാണ്. അപ്പോൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ മാപ്പാണ്, വലിയ ഏകദേശം നല്ലൊരു വലിയ മാപ്പ് തന്നെ. ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് വലിയ ബോറടി. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വൈകിട്ടായിട്ടുണ്ട്, നമുക്ക് ഷാഡോയുടെ എഫക്റ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നല്ല ഷാഡോയുടെ എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗെയിമിലെ ഫസ്റ്റ് വാക്ക് ത്രൂ നല്ലതായിട്ടുണ്ട്, നല്ലൊരു ഗെയിംസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫാമിംഗ് സിമുലേറ്ററിൽ ഇത് കണക്കെ ആയിരിക്കും മിക്ക ഗെയിംസും. നമുക്ക് ഒരു ഫസ്റ്റ് പ്ലോട്ട് മാത്രമേ ഇതേ ഉള്ളൂ. നമുക്കിനി കുറച്ച് പൈസ എടുക്കണം, പിന്നെ വേറെ പ്ലോട്ട് വാങ്ങിക്കണം, നമുക്കൊരു ഫാമിംഗ് ഒന്ന് വിപുലീകരിക്കണം, അത്രേ ഉള്ളൂ സംഭവം. ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി ഇത് കുറേ കൂടെ ഉണ്ട്. ഞാൻ നല്ല രസത്തിലൊന്നും അല്ല ചെയ്തേക്കുന്നത്, ഇരുട്ടി ഇരുട്ടി വരുന്നുണ്ട്, വൈകുന്നേരം നന്നായിട്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറേ കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം ചെയ്ത് തീർക്കാൻ മതിയാണ്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മളെ ഗ്രെയിൻ ടാങ്ക് ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രോപ്സ് ഒരു സ്ഥലത്ത് പോയി അൺലോഡ് ചെയ്യണം. അതാണ് നമ്മളെ അടുത്ത പണി. അപ്പോൾ നമുക്ക് ഇത് കാണുന്നുണ്ട്, യുവർ വെഹിക്കിൾ കാർഗോ ഇസ് ഫുൾ. അപ്പോൾ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് പോയി ഈ നമ്മളെ കാര്യങ്ങൾ ക്രോപ്സ് നമ്മൾ അൺലോഡ് ചെയ്യണം. ഇനി അൺലോഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. മുകളിലൊരു മാപ്പിനകത്ത് ഒരു ചെറിയ സർക്കിളിനകത്ത് ഒരു മാപ്പ് ആ വഴിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ വഴിയായിരിക്കും ഒന്നും അല്ലല്ല ആ വഴിയൊന്നുമില്ല. ഗൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളൊരു അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു നീല ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ആ ലൈറ്റിന് അങ്ങോട്ട് പോവുക, അവിടെ ചെന്ന് അൺലോഡ് ചെയ്യുക. എനിക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞില്ല, ഫസ്റ്റ് ടൈം ആണ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. മുട്ട ഫ്യൂവൽ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടെയാണ് ഇവിടെയാണോ? ഓക്കെ, നമ്മളെ സ്ഥലത്ത് ഇപ്പോൾ സൈഡ് താഴെയായിട്ട് ഒരു എന്താ പറയുന്നത് കാര്യം കാണുന്നുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു അൺലോഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണോ നമുക്ക് എന്തെങ്കിലും തന്നെ ആവുമോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ തന്നെ ആവുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറിനകത്തോട്ട് നമ്മളെ ഗ്രെയിൻ എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിനിഷ് ഹാർവെസ്റ്റ് അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ ട്രാക്ടറും നമുക്ക് അതിനകത്ത് കൊണ്ടുപോയി ലോഡ് ചെയ്യണം വെച്ചാൽ അതിനകത്തുള്ള കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുള്ള ട്രാക്ടറിൻ്റെ ബാക്കിലോട്ട് നമുക്ക് ലോഡായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം ഞാനത് വളയ്ക്കാൻ കുറേ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അല്ല, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നേരെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഓ ഗൈസ് തെറ്റിപ്പോയി, അതിനകത്തോട് നേരെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു വളയ്ക്കാൻ നോക്കുമായിരുന്നു. സോറി, ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്. അതിൻ്റെയൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ, അത് തന്നെയായിരുന്നു സംഭവം. യു ഹാവ് എ ലോട്ട് ഓഫ് ടു സെൽ, ഹൗ ഇറ്റ് ഇസ്, എന്താണ് ഞാൻ വായിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. ഓക്കെ, സേവിങ് ആയിട്ടുണ്ട് തന്നെ. നമ്മൾ ചെയ്യുന്നതെല്ലാം കുറേയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ സേവിങ് ആയിക്കൊണ്ട് ബാക്കി നമുക്ക് വിൻഡോ എടുക്കുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ കളിച്ച് നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ട്. വേറെ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതും കൊണ്ടുപോയി നേരെ ഒരു സ്റ്റോറി കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. ഗൈസ് നമുക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ ഡീലേഴ്സ് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ ഉള്ള ക്രോപ്സൊക്കെ നമുക്ക് ഒരു ഡീലേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കും. അപ്പം നമ്മൾ തൽക്കാലം നമ്മളിപ്പോൾ റിലേഫ് ചെയ്യുന്ന കണക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതായത് കൊടുക്കുമ്പോൾ നമുക്കതിനകത്തുള്ള കാര്യങ്ങൾ, നമുക്കതിനകത്തുള്ള മണി കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് പുതിയ സ്ഥലങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിനി ആ ഡീലറിനെ തപ്പി ഇറങ്ങണം, അതിന് കുറച്ച് സമയമെടുക്കും. അതെനിക്ക് അറിയത്തില്ല അത് എവിടെയാണ്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ആ ഡീലറിനെ ഒന്ന് തപ്പിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മൾ ഓൺ ദ വേ ടു സിറ്റി, സിറ്റി ഡീലറിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൺ ദ വേ ആണ്, കുറേ ഉണ്ട് പണികളുണ്ട് ഇനി. ആ സൂപ്പർ ഒരു കാർ ഗൈസ്, സൂപ്പർ കിട്ടി പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഡീലറിൻ്റെ അടുത്തെത്താറായി. ഇനി നമുക്ക് ഡീലറിൻ്റെ അടുത്തെത്തിയിരുന്നത് അടുത്ത പാർട്ടി കാണാം.